hi ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫാഷൻ്റെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാൻറ്റാണ് കേട്ടോ കുഞ്ഞു അവകളുടെയൊക്കെ ഇല്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു നൈറ്റിയുടെ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ഏതൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ പാൻറ്റുകൾ തച്ചെടുക്കാം കേട്ടോ അതിനിപ്പോൾ കടയിൽ നിന്ന് പുതിയ മെറ്റീരിയൽ തന്നെ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇതുപോലെ കോട്ടൻ്റെയൊക്കെ തുണികളാണെങ്കിൽ കുട്ടിയെ കിട്ടുകൊടുക്കാനും എന്താ പറയുക അവർക്കൊരു നല്ലൊരു കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും കേട്ടോ ഇങ്ങനെത്തെ പാൻറ്റുകളൊക്കെ ഇടുന്ന സമയത്ത് ഓക്കെ അപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് തുണി ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് അളവുകൾ മാത്രം മതി അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇടുപ്പിൻ്റെ ഈ ഭാഗത്ത് അളവ് എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയാണോ നിങ്ങളുടെ കുട്ടിയുടെ ഇടുപ്പിൻ്റെ അളവ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നോ അല്ലെങ്കിൽ കുറച്ച് വണ്ണോ ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു നാലിഞ്ചൊക്കെ എടുത്തു കൊടുക്കാം കേട്ടോ ഓക്കെ അത്രയും മതിയാവും അതിനുശേഷം ശേഷം ഇവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ എട്ടിഞ്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ അളവെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളൊരു പാൻറ് എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തുള്ള അളവുകൾ കറക്റ്റ് നോക്കിയിട്ട് അങ്ങനെ എടുത്തു കൊടുക്കുക കേട്ടോ എത്ര ഇറക്കം വേണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചരിച്ചു വരച്ചു കൊടുക്കുക കേട്ടോ ചരിച്ച് വരയ്ക്കേണ്ട നമ്മുടെ കാലിൻ്റെ താഴത്തെ ഭാഗത്ത് ഈയൊരളവില്ലേ ഈ ഒരളവ് എടുക്കുക എന്നിട്ട് അതിലേക്ക് വേണം ചരിച്ച് വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചിഞ്ചാണ് താഴ്ത്തളവെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇടുപ്പിൻ്റെ അളവിൻ്റെ കൂട്ടത്തിൽ എത്ര ഇത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് നിങ്ങളൊരു പാൻറ്റ് എടുക്കുക എന്നിട്ട് അതിൻ്റെ അളവുകൾ അങ്ങനെ എടുത്തു കൊടുക്കുക കേട്ടോ അതായിരിക്കും ഏറ്റവും എന്താ പറയുക നമ്മുടെ കുഞ്ഞിൻ്റെ അളവിന് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ ഓക്കെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു മുകൾ ഭാഗം കൂടി അങ്ങ് കട്ട് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ആക്കാം രണ്ട് ഭാഗങ്ങളാക്കി എടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പാൻറ്റിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാ പീസ് മുകളിൽ വെച്ച് അടിക്കുന്ന ഒന്നുമില്ല കേട്ടോ എലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങനെ മടക്കിയിട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പാൻറ്റിൽ നിന്ന് അളവെടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തയ്യൽ തുമ്പിനുള്ള ഭാഗം വിടുക അത് ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് വിട്ടേക്കുക ഓക്കെ അതുപോലെ താഴെ നമ്മുടെ കാലിൻ്റെ ആ ഒരു സൈഡ് താഴത്തെ ഭാഗവും മടക്കി അടിക്കാനുള്ള ഒരിഞ്ച് വിടുക എന്നിട്ട് വേണം അളവുകൾ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പീസ് തുണിയിരിക്കുക അതായത് ഇങ്ങനെ മടക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് പാൻറ്റിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുക കണ്ടോ ഇതിപ്പോൾ ഒരു കാലിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടി അപ്പോൾ ഇതിങ്ങനെ നിവർക്കുക ഇത് പാൻറ്റിൻ്റെ നല്ല വശം ഓക്കെ ഒരു പീസിൻ്റെ നല്ല വശം അതുപോലെ അടുത്ത പീസിൻ്റെ നല്ല വശം രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇത് ഇതുപോലെ ചേർത്ത് വയ്ക്കുക കേട്ടോ രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇതൊരു ഭാഗം ഇതൊരു ഭാഗം രണ്ട് നല്ല വശങ്ങളാണ് ഇവിടെ ഇവിടം വരെ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ പാൻറ്റൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടുത്ത സൈഡ് കാണിച്ചതരാം കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഈ ഒരു സൈഡ് പിടിക്കുക ഈ ഒരു സൈഡ് കണ്ടില്ലേ ഇങ്ങനെ ആയിരിക്കും വരുന്നത് പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇനി ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടുത്തെ തമ്മിൽ രണ്ടും നല്ല വശങ്ങൾ തമ്മിൽ വീണ്ടും കൂട്ടി യോജിപ്പിക്കാം കേട്ടോ കണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി ഈ ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു സൈഡും ഇതുപോലെ രണ്ട് സ്റ്റിച്ച് അങ്ങനെ കൊടുക്കുക കുറച്ച് എന്താ പറയുക കുറച്ച് തുമ്പ് ഇട്ട് വേണം കേട്ടോ പാൻറ്റൊക്കെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലിഞ്ചൊക്കെ തുമ്പ് എപ്പോഴും ഇടണം അറ്റത്തൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കാലിൻ്റെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക അതായത് ആദ്യം ഒരു തവണ മടക്കുക പിന്നെ ഒരു തവണ കൂടി ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു കാലിൻ്റെ സൈഡ് മടക്കി അടിക്കുക കേട്ടോ ഇത് മടക്കി അടിച്ചതിന് ശേഷം വേണം ഇനി അടുത്ത നമുക്ക് സെൻറ്റർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാലിൻ്റെ ഭാഗം മടക്കി അടിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്ത കണക്ക് രണ്ട് തുണികളും തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ എളുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം ഭയങ്കര സിമ്പിളാണ് ഈ ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് കുഞ്ഞുമാവ ഉള്ളവർക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് എത്ര പാൻസ് വാങ്ങിച്ചാലും എന്താ പറയുക ഒട്ടും ലാസ്റ്റ് ചെയ്യാത്തതും തികയാത്തതുമായിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇതല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പാൻറ്റുകൾ അങ്ങനെ തയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ ഇത് ഇത് ഈ സൈഡ് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് അങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും വേണമെങ്കിൽ അങ്ങനെ പതിച്ചടിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒറ്റ സൈഡ് മാത്രമാണ് അങ്ങനെ അടിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡ് അടിച്ചിട്ട് താഴ്ത്ത ആ ഒരു ഇല്ലേ അതും കൂടി അങ്ങനെ പതിച്ചടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നീറ്റായിട്ട് അങ്ങനെ ഇരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ട് സൈഡും അങ്ങനെ പതിച്ചടിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് കുറച്ചും കൂടി വീതിക്കൊക്കെ അങ്ങനെ ഒരു പട്ട പോലെയൊക്കെ ആക്കിയിട്ട് ചെയ്യാം അപ്പോൾ പാൻറ്റൊക്കെ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്നിട്ടൊരു മൂന്ന് സ്റ്റിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തട്ടിക്കൂട്ട പരിപാടിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു സംഭവത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം അത്ര ഇല്ലേ തന്നെയല്ലേ ഉള്ളൂ വീട്ടിലിടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതെ ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സംഭവം പാൻറ്റ് ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അലാസ്റ്റിക്കിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് എന്താ പറയുക കെട്ടൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്യാം സോറി ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുതേ ഇവിടെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് തുണിയും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻറ്റർ ഭാഗത്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കയറ്റി അങ്ങനെ അടിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരു ചുളിവ് വരുന്ന പോലെ ഉണ്ടാവും കുറച്ച് അതായത് ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു കാലിഞ്ചോ ഒക്കെ തയ്യൽ തുമ്പിൽ അങ്ങനെ അടിച്ചാൽ മതിയാവും കേട്ടോ ഒത്തിരി നമ്മളങ്ങനെ കയറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക ഒരു ചുളിവ് വരുന്ന പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു തവണ കൂടി അതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് അതേ രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്യൽ എന്താ പെട്ടെന്ന് പൊട്ടിപ്പോകെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് എലാസ്റ്റിക്കാണ് എലാസ്റ്റിക്കിൻ്റെ അളവ് നമ്മളെടുത്ത ഇടുപ്പിനെ കാട്ടിയിട്ട് ഒരു ഒക്കെ കുറച്ചിട്ട് അങ്ങനെ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഓരോ എലാസ്റ്റിക്കിനും ഓരോ എന്താ പറയുക ആ ഒരു ഫ്ലെക്സിബിൾ ആവുന്ന ഒരു സംഭവം അത് വ്യത്യസ്ത വ്യത്യാസമായിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു എലാസ്റ്റിക്കാണുള്ളത് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് ഓൾറെഡി എലാസ്റ്റിക് ഞാൻ കൂട്ടി തച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് കേട്ടോ നമ്മൾ ആദ്യം തയ്ച്ചതിന് ശേഷം പിന്നെ പിന്നൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ നമുക്ക് എലാസ്റ്റിക് ഇടാനായിട്ട് പറ്റും അതിനെക്കാട്ടി കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു സംഭവമാണ് എലാസ്റ്റിക് ഫസ്റ്റ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് രണ്ടറ്റം തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് അപ്പം ഇത് അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയിൽ വന്ന് കൂട്ടാവുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ വ്ലോഗ്സും കുക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷിംല എന്ന് പറയുന്ന മറ്റൊരു ചാനലുകൂടി ഉണ്ട് എനിക്ക് അതും കൂടി പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻവിസിബിളായിട്ട് ഒരു സ്റ്റിച്ച് പോലും പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ഫ്രോക്കൊക്കെ തയ്ക്കുക എന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടി പോയിട്ടൊന്ന് കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതെന്തായാലും ഞാനങ്ങനെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി പാൻറ്റ് അങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കുഞ്ഞ് പാൻറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി പാൻറ്റ് കേട്ടോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് ഓക്കെ ഇപ്പം നാളെ ആ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടാറ്റാബൈബ് സ്ലാമലേക്കും